പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും NMMS ഫ്രീ ഓൺലൈൻ കോച്ചിംഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ NMMSനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങളത് കണ്ടു കാണുമെന്ന് കരുതുകയാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. NMMSന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സാറ്റ് അഥവാ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ മാറ്റ് അഥവാ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് സാറ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ഒരു ഭാഗമാണ് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം. അതിൽ വരുന്ന ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു പന്തുണ്ട്, അത് നിശ്ചലാവസ്ഥയിലാണ് അഥവാ റെസ്റ്റിലാണ്. ഞാൻ ഈ പന്തിൽ എന്ത് ചെയ്യാണ്, ഒരു തള്ളു കൊടുക്കുകയാണ്. അപ്പൊ തള്ളു കൊടുക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള പന്ത് ചലനാവസ്ഥയിലേക്ക് അഥവാ മോഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പന്തിനെ ഞാനിവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് റെസ്റ്റിലേക്ക് അഥവാ നിശ്ചലാവസ്ഥയിലേക്കും വരും. അതായത് നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ ചലനാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്കോ മാറ്റുന്നതിനായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് ബലം അഥവാ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്ട്, റെസ്റ്റ് ഇൻ ടു മോഷൻ ഓർ മോഷൻ ഇൻ ടു റെസ്റ്റ്. ഇനി ഈ ഒരു വസ്തു നോക്കുക. ഈ വസ്തുവിന്റെ വോളിയം വ്യാപ്തമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലൊരു ഫോഴ്സ് കൊടുക്കാൻ പോവാണ്, ഒരു ബലം പ്രയോഗിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. അപ്പൊ ഞാനിവിടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, ഇതിന്റെ ഷേപ്പിന് മാറ്റം വന്നിട്ടുണ്ട്, ഇതിന്റെ ആകൃതിക്ക് മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ വോളിയം വ്യാപ്തത്തിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇത്രയും വ്യാപ്തം ഉണ്ടായിരുന്നു, ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ വോളിയം അഥവാ വ്യാപ്തത്തിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ ഫോഴ്സ് അഥവാ ബലം പ്രയോഗിച്ചപ്പോൾ ഷേപ്പിനും വോളിയത്തിനും മാറ്റം വന്നിട്ടുണ്ട്, അതായത് ആകൃതിക്കും വ്യാപ്തത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതൊരു റബ്ബർ ബാൻഡാണ്. ഈ റബ്ബർ ബാൻഡിന്റെ നീളം നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ, ചെറിയൊരു റബ്ബർ ബാൻഡാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കാൻ പോവാണ്, ഒരു ബലം പ്രയോഗിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത്, ഈ റബ്ബർ ബാൻഡിന്റെ നീളത്തിന് മാറ്റം സംഭവിച്ചു, ഇതിന്റെ സൈസിന് മാറ്റം സംഭവിച്ചു. അതായത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സൈസിനോ ഷേപ്പിനോ വോളിയത്തിനോ ഒക്കെ നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് കഴിയും. ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ സൈസ് ഷേപ്പ് വോളിയം ആൻഡ് സ്റ്റേറ്റ് ഓഫ് എൻ ഒബ്ജക്ട്, അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ ആകൃതി, വസ്തുവിന്റെ വലിപ്പം, വ്യാപ്തം, അതുപോലെ വസ്തുവിന്റെ അവസ്ഥ എന്നിവയ്ക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയും. ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായിട്ടാണ് ബലത്തിന് യൂണിറ്റായിട്ട് ന്യൂട്ടൺ എന്ന് നൽകിയിട്ടുള്ളത്. ഒരു ദിവസം ആപ്പിള് താഴെ വീഴുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയത് എന്തുകൊണ്ടാണ് ആപ്പിള് താഴെ വീണത്, എന്തുകൊണ്ട് ആപ്പിള് മുകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ന്യൂട്ടൺ മനസ്സിലാക്കിയത് ഭൂമിയും ആപ്പിളും തമ്മിൽ പരസ്പരം ഒരു ആകർഷണം ഉണ്ട്, ആ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരാള് ട്രോളി തള്ളാണ്, പുഷിങ് എ ട്രോളി. അപ്പൊ ട്രോളി തള്ള എന്ന് പറയുമ്പോൾ അയാളുടെ കൈയും ആ ട്രോളിയും തമ്മിൽ നേരിട്ട് സമ്പർക്കമുണ്ട്. അതുപോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ്, ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ. അപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ആ വെള്ളം കോരുന്ന ആളുടെ കൈയും കയറും തമ്മിൽ നേരിട്ട് സമ്പർക്കമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ എ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ആഫ്റ്റർ ബീയിങ് റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്, നിരപ്പായ തറയിലൂടെ ഒരു പന്ത് എന്ത് ചെയ്യാണ് ഉരുണ്ടുരുണ്ട് വന്ന് അത് നിശ്ചലാവസ്ഥയിലേക്ക് വരികയാണ്. അവിടെ ആ പന്തും ആ തറയും തമ്മിൽ എന്തുണ്ട്, നേരിട്ട് സമ്പർക്കമുണ്ട്. അതുകൊണ്ടാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നിശ്ചലാവസ്ഥയിലേക്ക് വന്നത്. അതായത്
രണ്ട് വസ്തുക്കൾ തമ്മിൽ നേരിട്ട് സമ്പർക്കം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബലത്തെ പറയുന്ന പേരാണ് സമ്പർക്ക ബലം. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്, ഇതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീഴാണ്. എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. നമുക്കറിയാം തേങ്ങയും ഭൂമിയും തമ്മിൽ ഒരു ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ ഉണ്ട്. ഇവിടെ തേങ്ങയും ഭൂമിയും തമ്മിൽ നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും അവിടെ ഒരു ബലം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് എൻ അയൺ നെയിൽ, ഒരു കാന്തം ആണിയുമായിട്ടുള്ള ആകർഷണം. ഇപ്പൊ ഇവിടെ ഒരു കാന്തമുണ്ട്, ഈ ഒരു കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഈ കാന്തത്തിനടുത്തേക്ക് ഒരു ആണി കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ഈ കാന്തത്തിനടുത്തേക്ക് ആണി കൊണ്ടുവയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് ആ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്തു. ഒരിക്കൽ കൂടി നോക്കാം, ഈ ഒരു ആണി എന്ത് ചെയ്യാണ്, മാഗ്നറ്റിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അത് എന്ത് ചെയ്തു, അത് മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്തു. അപ്പൊ കാന്തവും ആണിയും തമ്മിൽ നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും അവിടെ ഒരു ബലം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എന്ത് ചെയ്യാണ്, തലമുടിയിൽ ഒരസിയിട്ട് ആ ഒരസിയ ഭാഗം പേപ്പർ കഷ്ണത്തിനടുത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ പേപ്പർ കഷ്ണങ്ങൾ പ്ലാസ്റ്റിക് സ്കെയിലിൽ ഒട്ടിപ്പിടിക്കും. എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ഡ് ഓൺ ഹെയർ അട്രാക്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. അതായത് പ്ലാസ്റ്റിക് സ്കെയിൽ തലമുടിയിൽ ഒരസുമ്പോൾ നമ്മുടെ തലമുടിയിൽ നിന്ന് ഒരു ചാർജ് കിട്ടുകയും ആ സ്കെയിലിന്റെ ഒരസിയ ഭാഗം പേപ്പർ കഷ്ണത്തിനടുത്തേക്ക് വെക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് സ്കെയിലും പേപ്പറും തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാകുന്നുണ്ട്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എൻ ഒബ്ജക്ട് വിത്തൌട്ട് കോണ്ടാക്ട് ഓൺ ഇറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സ്, അതുപോലെ സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നിവയെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.